ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തനി നാടൻ രുചിയിലുള്ളൊരു വെള്ളരിക്ക ഒഴിച്ചു കറിയാണ്. വെള്ളരിക്ക ഒഴിച്ചു കറി ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ തനി നാടൻ രുചിയിലുള്ള ഈ ഒരു വെള്ളരിക്ക ഒഴിച്ചു കറി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമ്മളിവിടെ അര കിലോ വരുന്ന വെള്ളരിക്ക ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കിംഗ് പോട്ടിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്കൊരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് വെള്ളരി കുക്കാകാൻ വേണ്ട വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, വെറും ഒരു ഗ്ലാസ് അളവിലുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്കിംഗ് പോട്ട് അടച്ചു വെക്കാം. വെള്ളരി കുക്കാകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അരപ്പ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു മുറി തേങ്ങ ചിരവിയതും 6 ചെറിയ ഉള്ളി തൊലി കളഞ്ഞതും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് 1 ടീസ്പൂൺ അളവിലുള്ള ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചേരുവകളെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് 1 ഗ്ലാസ് മാത്രം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഏകദേശം ഒരു 8 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ വെള്ളരി ഇവിടെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ വെള്ളരിയും പുളിയും കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിനുശേഷം മാത്രം നമുക്ക് തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കറി ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരണം. കറി ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഈ കറി മാറ്റിവെക്കാം. അടുത്തതായി നമുക്കൊരു ചെറിയ പാനൊന്ന് ചൂടാക്കിയെടുക്കാം. പാന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് മുഴുവനായിട്ടും പൊട്ടി വന്ന ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തൊരു 3 വറ്റൻമുളക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി നമുക്ക് ഈ ഒരു മിക്സ് മുഴുവനായിട്ടും നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇത്രയുള്ളൂ. ഇതുപോലെ തയ്യാറാക്കി നോക്കുന്നവരുണ്ടായിരിക്കും, ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണും വരെ ബൈ ബൈ.